ഇനിയെന്നും ഉള്ളുനിറയ്ക്കാൻ കുപ്പൂസും തൈരും കുപ്പൂസും തൈരും കുപ്പൂസും തൈരും. പണ്ടേ ഉള്ളത് ക്രീം ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്രീം നക്കി തിന്നാം. അല്ല ഹലോ, നാളെ വെളുപ്പിന് 8 മണിക്ക് എന്നെ ഒന്ന് വിളിക്കണം, ഒരു കാര്യമുണ്ട്. അല്ല ഏട്ടാ, ഈ വെളുപ്പിന് 8 മണിയാണോ അതോ രാവിലെ 8 മണിയാണോ? നീ എന്നെ കൂടെ തിരുത്താൻ നിൽക്കണ്ട, പറഞ്ഞത് ചെയ്താൽ മതി. കാര്യം നടന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു കൂളുണ്ട്. ആ അവസാനം പരിപാടി കഴിയുമ്പോഴത്തേക്കും കാളും കോളും കൂടി കൂടി ഇടിവെട്ടി മഴ പെയ്യായിരുന്നു. അവസാനം നീ പങ്കം ചോദിച്ച് വന്നേക്കരുത്. നക്കിയത് മതിടാ, നക്കി ലൈറ്റ് ഓഫീസിൽ പോയി കിടന്ന് ഉറങ്ങുന്നു. എന്തോ ഊടായിപ്പ് മടക്കുന്നു. രാവിലെ 8 മണി എഴുന്നേക്കത്, വിളിക്കാൻ പറഞ്ഞില്ലേ? മോനെ ലാലു ഫത്ത ആരോ കഥകിന് കുട്ടുന്നു, ആരാണെന്നും നോക്കുക. ലാലു ഫത്ത ഇനി രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് നിൽക്കണം, എനിക്കൊന്ന് ആവാഹിക്കാനുണ്ട്. ആവാഹിക്കാൻ എന്താ ശരിക്കും പ്രശ്നം? എന്താ നിന്റെ റൂമിൽ എന്തെങ്കിലും പ്രേതബാധയോ? എടേ, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന കാര്യം നിനക്ക് അറിയത്തില്ലേ? അത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. എടേ, ഞാൻ ആകെപ്പാട് ടെൻഷനിലാണ്. കഴിഞ്ഞ മാസം കുട്ടേട്ടനെ കണ്ടപ്പോഴാണ് കുട്ടേട്ടൻ എന്നോട് പറഞ്ഞത് ചില പ്രത്യേക ദിവസങ്ങളിൽ കുട്ടേട്ടന് പ്രത്യേക ശക്തി ഉണ്ടാവും. അന്ന് കുട്ടേട്ടൻ എന്ത് പറഞ്ഞാലും അത് അച്ചിട്ടമായിട്ട് സംഭവിക്കും. അതുകൊണ്ട് അതുകൊണ്ടാണ് എന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡേറ്റ് ഞാൻ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് എടുത്തേക്കുന്നത്. നിനക്ക് കിട്ടിയില്ലെങ്കിൽ പുള്ളിക്ക് കിട്ടും. എന്തോന്ന്? അല്ലടാ, നിനക്ക് കിട്ടി ലൈസൻസ് കിട്ടും. അത് പറഞ്ഞ ഈ പുഷ്പം നിന്റെ പേഴ്സിൽ ഭദ്രമായിട്ട് വെക്കണം. ഇനി ലൈസൻസ് കിട്ടിയിട്ട് അത് പുറത്തെടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ജന്മം അത് എടുക്കേണ്ടി വരത്തില്ല. ലാലു ഫക്ത സ്വാമി, ഞാൻ ജയിച്ചിട്ട് വരട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. അല്ല ചേട്ടാ, ചേട്ടൻ ഇതുപോലെ ഒരു കഴിവുണ്ടായിട്ട് എന്നോട് ഇതുവരെയും പറഞ്ഞില്ലേ? ഇതൊക്കെ ചെറുതാ. സത്യം പറയട്ടെ, ഇതുകൂടായിപ്പല്ലേ? മോനെ ലാലു, നിനക്കൊരു കാര്യമറിയോ? അവനൊരു 10-18 പ്രാവശ്യമെങ്കിലും ഇപ്പൊ ലൈസൻസ് പൊട്ടിക്കാണും. ഈ പ്രാവശ്യമെങ്കിലും ആ പോലീസുകാർക്ക് ദയ തോന്നി അവനെ ജയിപ്പിക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ.
ഏതായാലും വൈകിട്ട് നീ ആ വയറും കരളും കാലിയാക്കി കാത്തിരിക്കും വിഷ്ണുവിന്റെ ചെലവിന്ന്. നടന്നതാ തന്നെ. നീ പ്രാർത്ഥിക്കടാ, അവന് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാ വൈകിട്ട് വിസ്കി വിത്ത് ബീഫ് ഫ്രൈസ്. കുട്ടേട്ടാ. ഓ, നിങ്ങൾ കുട്ടേട്ടനല്ല, പിന്നെ ഞാനാരാടാ? നിങ്ങൾ എന്റെ കുട്ട ദൈവമാണ്, എന്റെ കൺകണ്ട ദൈവം. മതിയടാ ഓ, കുട്ടദൈവമല്ല കൊട്ടദൈവോ, കൊട്ടദൈവോ. എനിക്ക് ഒരു പൂ കൊണ്ട് എനിക്ക് ലൈസൻസ് വാങ്ങിച്ച് തരാമെങ്കിൽ ഇത് കുട്ടദൈവമാണ്, കുട്ടദൈവം. എടാ, ഒരു പൂവും കൊണ്ട് ലൈസൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അഞ്ചു കൊട്ട പൂ ഞാൻ കൊടുക്കാം. എനിക്കൊരു ലൈസൻസ് എടുത്ത് കാണിക്കട്ടെ. അവന്റെ അസൂയാണ് അസൂയ. എന്റെ കുട്ടേട്ട കൊട്ടക്കണ്ണം മാവേലൊഞ്ഞ് മാങ്ങ വീണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഷോ കാണിക്കരുത്. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ എണീറ്റ് പോടാ. ഞാൻ പോവേ. നീ പോ. ഞാൻ പോടാ. നീ എണീറ്റ് പോടാ. എനിക്ക് വേണ്ട, ഞാൻ പോകും. അപ്പൊ ഞാൻ ഈ രാത്രി സാധനം അടിച്ചോട്ടാ. അങ്ങനെ താൻ ഒറ്റയ്ക്ക് പെരുന്ന ആ വൈക്കണ്ട, ഞാനോട് ഇരുന്നൊന്ന് വായിക്കാം. കുട്ടേട്ട, കുട്ടേട്ട, എനിക്കൊരാഗ്രഹം. നീ പറയണ മോനെ നിന്റെ ആഗ്രഹം. ഈ കുട്ടേട്ട സാധിച്ചു തരും. ഞാൻ ലൈസൻസ് എടുത്തിട്ടും എനിക്ക് റോഡിൽ കൂടെ ഒന്ന് ഓടി തെളിയാനായിട്ട് കുട്ടേട്ടന്റെ കാർ ഇങ്ങോട്ട് തരണം. അയ്യോ, അത് പറ്റത്തില്ല. അതെന്താ പറ്റാ? കൊടുക്കൂട്ടേട്ട, അവനല്ലേ ചോദിക്കുന്നേ. അത് കമ്പനി വണ്ടിയാ. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ജോലി പോകുന്ന പരിപാടിയാ. കുട്ടേട്ട, ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു. കുട്ടേട്ട എന്റെ ആശാനായിട്ട് എന്നെ വണ്ടി പിടിപ്പിക്കുന്നു. എന്റെ കുട്ടേട്ട, അവനല്ലേ ചോദിക്കുന്നത്? നിങ്ങളുടെ ഭക്തനല്ലേ? നിങ്ങൾ അവന്റെ കാണപ്പെട്ട ദൈവമല്ലേ? പിന്നെ എന്താ ഇത്ര ആലോചിക്കാൻ? കൊടുക്കു കുട്ടേട്ടാ. പിന്നെ വണ്ടി കുട്ടേട്ടൻ പറ്റി. പക്ഷെ എന്റെ വണ്ടി പറ്റില്ല. വേറെ കാര്യം ഫ്രണ്ടിന്റെ ഒരു വണ്ടി എടുക്കാം. ഓക്കെ, നാളെ നാളെ അല്ലെങ്കിൽ ഒരു കുട്ടേട്ടാ, ഈ ഗൾഫിൽ വണ്ടി ഓടിക്കുന്നതിന് ടെക്നിക്ക് എന്ന് പറഞ്ഞാ കുട്ടേട്ട. ഈടാ, ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്പീഡ് ക്യാമറ. ഓരോ റോഡിലും വേഗപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ആ സ്പീഡിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ക്യാമറ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ സ്പീഡിൽ പോകുമ്പോ ക്യാമറയുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രൈറ്റ് അവിടെ സ്പീഡ് കൊടുത്തേക്കും. നീ അവിടെ നിന്നത് നീ അവൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട. ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പൈസ നിന്റെ പോകും. അല്ല, ബ്രേക്ക് ഔട്ട് ചെയ്യാൻ എന്താ കുഴപ്പം? പിന്നെ ഞാൻ മിക്കവാറും ചവിട്ടി കൊടുത്താൽ നീ വണ്ടി എടുക്കാം. ഫോട്ടോ എടുത്തിട്ട ഇതിനേക്കാളും നല്ലോണം ഞാൻ ഓടിക്കും. എടാ, ഇത് റോഡ് റോഡല്ല, ഇന്ന് സ്പീഡിൽ പോടെ. ആ ബാ, എടാ നീ ലൈറ്റ് ഇട്ട് മാത്രം അമ്മാരെ. ലൈറ്റ് ഇട്ട് ലൈറ്റ് അടിക്കുവാണ് കേട്ടാ, ലൈറ്റ് അടിക്കുവാണ്. ലൈറ്റ് അടിക്കുവാന്ന് കേട്ടാ, ലൈറ്റ് അടിച്ച ലൈറ്റ് അടിക്കുക. ഞാൻ അടിച്ചടാ. അയ്യോ, എന്റെ കുട്ടേട്ട, ദൈവമായിട്ടാണ് നിങ്ങളെ വൈപ്പറെ പിടിപ്പിച്ച്, അല്ലെങ്കിൽ ആക്സിഡന്റിന്റെ കാശ് മൊത്തം ഞാൻ കൊടുക്കേണ്ടി വന്നേനെ. എടാ ലാലു, ഏതായാലും ആ ശശിചേണ്ടയിൽ നിന്ന് കുറച്ച് പൈസ കൊണ്ട് നമുക്ക് പലിശ കെടുക്കാം. ഓണസദ്യക്ക് മേടിച്ച പലിശ പൈസ കൊടുക്കാൻ കിടക്കുന്നു. ഏതായാലും ഇതുകൂടെ നടക്കട്ടെ. എന്നാ വിഷ്ണു, എന്നാലും ആ സീറ്റ് ബെൽറ്റ് നമുക്ക് ഇടാൻ തോന്നിയത് കാര്യമായി. അതുകൊണ്ടാണല്ലോ എയർ ബാഗ് വർക്ക് ചെയ്തതെന്ന് നമുക്കൊന്നും പറ്റാത്തത്. ഏതായാലും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പൊ കുറെ ഇരുന്നെന്ന് പറഞ്ഞാലും സീറ്റ് ബെൽറ്റ് ഇടും. അല്ല, എനിക്കിപ്പോ എന്തോ കേടായത്, ഇവിടെ കാലം ഫുബൂസും തൈരും കഴിച്ചോണ്ടിരുന്ന അവര് നിങ്ങളുടെ ഒരു വണ്ടി കൊടുത്തു, ലൈസൻസ് എടുത്തു. ഫുബൂസും തൈരും, ഫുബൂസും തൈരും, ഫുബൂസും തൈരും.